ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. കോവിഡിൻ്റെ രണ്ടാം തരംഗം വളരെ വേഗത്തിലാണ് ഇന്ത്യയിലും കേരളത്തിലും പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ ഒരു ഓർഡർ അതുപോലെ കാര്യമായിട്ട് തന്നെ എടുക്കണം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തെറ്റിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ല നമുക്ക് കോവിഡ് വരാം. കോവിഡ് വന്ന് ക്രിട്ടിക്കലാകുന്നതിനെക്കാട്ടും നല്ലത് കോവിഡ് വരാതിരിക്കാനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ഏറ്റവും അവസാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും അവസാനം പറയാം. ആദ്യമായിട്ട് തന്നെ പല ആളുകളും പല വാർത്തകളും കേൾക്കുന്നുണ്ട്. അതായത് എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ട്, രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അവിടെ തുടച്ച് വൃത്തിയാക്കുന്നു. അതൊന്നുമല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആഘോഷങ്ങളിൽ ഒന്നും പോകാതിരിക്കുക, കല്യാണങ്ങളിൽ പോകാതിരിക്കുക, മരണമുണ്ടെങ്കിൽ പോലും നമ്മൾ ഫോണിൽ കൂടെ അവരോട് വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ പോകാതിരിക്കുക ഈ സമയത്ത്. കാരണം അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ അടുത്ത് അവരുമായിട്ട് ക്ലോസ് കോൺടാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് തെറ്റിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. മാസ്ക് ഉണ്ടല്ലോ, മാസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കത് കാര്യമില്ലാതാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് പറ്റുന്നത്രയും ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ആഘോഷങ്ങൾ, സമ്മേളനങ്ങൾ, പിന്നെ അതുപോലെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബവുമായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് പുറത്തിറങ്ങി കൂടുതൽ കറങ്ങി നടക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടഞ്ഞ മുറികളിൽ അകപ്പെടാതിരിക്കാൻ നോക്കുക. നമ്മൾ പല ആളുകളും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മാസ്ക് ധരിക്കുന്നുണ്ടായിരിക്കും, കൃത്യമായ കൈകൾ അണുവിമുക്തമാക്കുന്നുണ്ടായിരിക്കും, എന്നിട്ടും കോവിഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ മിക്കവാറും ഓഫീസിലൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം എപ്പോഴും കഴിക്കാനായിട്ട് പോകുമ്പോൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഒരു ക്ലോസ് ആയിട്ടുള്ള റൂമിലിരുന്ന് കഴിക്കും. അപ്പോഴാണ് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾ അടഞ്ഞ മുറിയിൽ, വായു സഞ്ചാരമില്ലാത്ത മുറികളിൽ അകപ്പെടാതിരിക്കാൻ നോക്കുക. പല മീറ്റിങ്ങുകൾ ചിലപ്പോൾ AC ഹാളിലൊക്കെ വെച്ചായിരിക്കും നടക്കുന്നത്. അവിടുത്തെ ജനാലകൾ തുറന്നിടുക. ആ രീതിയിൽ ഒരു വായു സഞ്ചാരം ഉറപ്പുവരുത്തുക. എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ എയർ ഓടുന്നുണ്ടെങ്കിൽ കോവിഡ് നമുക്ക് പിടിപെടില്ല. കാരണം ആ വരുന്ന വൈറലോട് കുറവായിരിക്കും. നമുക്ക് വരുന്ന വൈറൽ ലോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 10,000 വൈറസ് കയറുന്ന പോലെ അല്ല ഒരു 10-20 വൈറസ് കയറിയാൽ. 10-20 വൈറസ് കയറിയാൽ ചിലപ്പോൾ ലക്ഷണം പോലും ഇല്ലാതെ അങ്ങ് പോയി. പക്ഷേ ഒത്തിരി വൈറസ് കയറിയാൽ അത് വളരെ ക്രിട്ടിക്കലായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ബെഡ് കിട്ടാത്ത പല ആളുകളും ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ക്രൗഡ് പറഞ്ഞു, ഇനി നമ്മൾ അടുത്ത് വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതാണ്. ഓഫീസിൽ നമ്മൾ മിക്കവാറും ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി ആ സമയത്ത് ഒരു മണി തൊട്ട് 1.5 വരെ ബ്രേക്കുള്ള സമയത്ത് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കും. അത് ഒഴിവാക്കുക. ഓഫീസിൽ നിങ്ങളുടെ മാനേജറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് തന്നെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പല പല ടൈമിൽ പോയി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കി ആഹാരം കഴിക്കാനുണ്ട്. ഒരിക്കലും ഒത്തിരി ആളുകളുമായിട്ട് നിന്ന് മാസ്ക് ഊരി ആ സമയത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ ക്ലോസ് കോൺടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവിടുന്ന് ദൂരെ നിന്ന് ഹൈ പറയുക, ദൂരെ നിന്ന് സംസാരിക്കുക. അടുത്ത് വന്ന് ഒരു 15 മിനിറ്റ് കൂടുതൽ മാസ്ക് ഇല്ലാതെയൊക്കെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കോവിഡ് വരാൻ ഏറ്റവും സാധ്യത ഉള്ളത്. അപ്പം പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി 4-ാമത്തെ കാര്യങ്ങൾ, മാസ്ക് ഇടുക. മാസ്ക് ഏത് മാസ്ക് ധരിക്കണമെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കോട്ടൺ മാസ്ക് ധരിച്ചാൽ ഒരു കാര്യമില്ല. കോട്ടൺ മാസ്ക് എന്ന് പറയുമ്പോൾ അത് തുണിയുടെ മാസ്കിൻ്റെ അകത്ത് ആക്ച്വലി വൈറസ് വളരെ വേഗം കടന്നു പോകും. നമുക്ക് വേണ്ടത് സർജിക്കൽ മാസ്കാണ്. സർജിക്കൽ മാസ്ക് എന്ന് പറഞ്ഞാൽ 3 ലെയറുള്ള ഫിൽറ്ററുള്ള മാസ്ക് തന്നെ ധരിക്കുക. ആ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം നമുക്ക് വൈറസിനെ കുറച്ചെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യും, കുറച്ചേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 2 മീറ്ററിൽ കൂടുതൽ ഗ്യാപ്പ് വെക്കണമെന്ന് പറയുന്നത്, ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണം മാസ്ക് എന്ന് പറയുന്നത് അതിന് ശേഷമാണ് വരുന്നത്. അതിൻ്റെ ശേഷം മാത്രമേ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ മാസ്ക് വെക്കുമ്പോൾ നിങ്ങൾ ആൾക്കൂട്ടത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സർജിക്കൽ മാസ്ക് എങ്കിലും ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ N95 മാസ്ക്. പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കൂട്ടങ്ങളിടയിലോ അല്ലെങ്കിൽ ഒരു കോവിഡ് പോസിറ്റീവ് വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങൾ അവരെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ N95 മാസ്ക് വെക്കാം. പക്ഷേ അത് സ്ഥിരമായി വെക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സർജിക്കൽ മാസ്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കൈകൾ നിങ്ങൾ മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് അണുവിമുക്തമാക്കുക. അല്ലാതെ എപ്പോഴും എപ്പോഴും കൈകൾ നമുക്ക് അണുവിമുക്തമാക്കിയാൽ നമ്മുടെ കൈ ചിലപ്പം അങ്ങനെ ഒരു ക്ഷീണം കുറേ നാളായിട്ട് നമ്മൾ ചെയ്യുവാണ്, 1 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ശരിക്കും മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും കൈകൾ ഒരു 20 സെക്കൻഡ് എടുത്ത് നല്ല 7 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് തന്നെ അണുവിമുക്തമാക്കണം. ഈ കാര്യങ്ങളാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓർഡറിൽ തന്നെ അത് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യണം. ഈ ഓർഡറിലല്ലാതെ നമ്മൾ കൈ മാത്രം അണുമുക്തമാക്കിയാൽ അസുഖം വരാം, മാസ്ക് മാത്രം ഇട്ടിട്ട് കൈകൾ അണുമുക്തമാക്കിയാൽ അസുഖം വരാം. ഈ ഓർഡറിലെ അഞ്ച് കാര്യങ്ങളും കൃത്യമായി ചെയ്യാനായിട്ട് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ഇനി ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുക്കുക. വാക്സിൻ എടുത്താലുള്ള ഗുണം, നമ്മുടെ ശരീരത്തിന് ഈ അസുഖത്തിനെതിരെയുള്ള ആൻറ്റിബോഡിയെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ ശരീരത്തിൽ ഒരു 1000 വൈറസ് കയറിയാലും 2000 വൈറസ് കയറിയാലും ഇതിന് ആൻറ്റിബോഡി ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് അതിനെ തോപ്പിക്കും. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഇല്ല. അപ്പോൾ ഒരു പുതിയൊരു വൈറസ് കയറുമ്പോൾ നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ വാക്സിൻ 2 ഡോസ് എടുക്കുക. 2 ഡോസ് എടുത്ത് ഒരു 20 ദിവസം കഴിഞ്ഞവരിൽ വരുന്ന കോവിഡ് വന്നാലും വളരെ റെയറായിട്ടേ അവർക്ക് ന്യൂമോണിയോ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ വരാറുള്ളൂ. പക്ഷേ ഒരാൾ പോലും മരണപ്പെടുന്നില്ല, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ വാക്സിൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇത്രയും ദിവസം കഴിഞ്ഞവരിൽ ഈ സിവിയർ ആയിട്ടുള്ള കോവിഡ് പ്രശ്നങ്ങൾ വരുന്നില്ല എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലെ നമ്മൾ കാണുന്ന എല്ലാ പേഷ്യൻസിനും 2 വാക്സിൻ എടുത്ത് കോവിഡ് വന്നാൽ പോലും വളരെ ക്രിട്ടിക്കലായിട്ട് വരുന്നില്ല. അപ്പം വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക, അതാണ് അതിനെക്കാട്ടും മുമ്പുള്ള കവചം. പക്ഷേ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ള ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 100% എഫക്റ്റ് ഇല്ല, നമുക്ക് വീണ്ടും അസുഖം വരാം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് കൂടാതെ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. വൈറ്റമിൻ സി എല്ലാ പുളിപ്പുള്ള ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡിക്ക് നമ്മൾ മീൻ കഴിക്കുക, അത് കറി വെച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇളം വെയിൽ കൊള്ളുന്നതിനാണെന്ന് പല ആളുകളും വൈറ്റമിൻ ഡിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇളം വെയിലല്ല കൊള്ളേണ്ടത്, നമുക്കൊരു 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് കൊള്ളേണ്ടത്. 10 മിനിറ്റ് കൊണ്ടാൽ മതി, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, WHO തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ശേഷമുള്ള വെയിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കിയുള്ളൂ. പിന്നെ വൈറ്റമിൻ എക്ക് വേണ്ടി നമ്മൾ ഇലക്കറികളും അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള സാധനങ്ങൾ കഴിക്കുക. ദിവസം ഒരു മുട്ട കഴിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നെ വേറെ ചെയ്യേണ്ടത് നല്ലവണ്ണം വെള്ളം കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുക. നല്ലവണ്ണം ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ് നല്ലവണ്ണം ഉറങ്ങുക. 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ എക്സസൈസ്, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. കോവിഡ് രോഗിയാണെങ്കിൽ പോലും നിങ്ങൾ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം. കാരണം രക്തം കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് ആ കാര്യം പറയുന്നത്. ഇടക്കിടയ്ക്ക് കൈയും കാലും അനക്കിക്കൊണ്ടിരിക്കണം, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം മിക്ക ആളുകൾക്കും ഹാർട്ടിൽ ബ്ലോക്ക് വന്ന് അല്ലെങ്കിൽ ഈ ക്ലോട്ട് വന്നിട്ടാണ് ആൾ മരിക്കുന്നത്. അപ്പോൾ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരിക്കലും കട്ട പിടിക്കില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അനങ്ങിക്കൊണ്ടിരിക്കാനായിട്ട് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് സമീകൃത ആഹാരമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ഓർഡറിൽ തന്നെ പോകണം. ഇപ്പം ഏകദേശം 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പ്ലസ് വാക്സിനാണ്. 10+ വാക്സിൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 11 കാര്യങ്ങളും ഈ ഓർഡറിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് കോവിഡ് വരാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് കോവിഡ് വന്ന് അതിന് ആൻറ്റിബോഡി ഉണ്ടാക്കി വെക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നമുക്ക് പല ആളുകളും അങ്ങനെ 35-30 വയസ്സുള്ള ആളുകൾക്ക് പോലും വെന്റിലേറ്ററും ബെഡും കിട്ടാതെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബെ, ചെന്നൈ, അതുപോലെ മഹാരാഷ്ട്ര, നമുക്ക് പറ്റുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ പാടാണ്, ബെഡ് കിട്ടുന്നില്ല. ഞാൻ ഇന്ന് ഒരു പേഷ്യന്റിന് വേണ്ടി ഞാൻ ഒരു 6-7 ഹോസ്പിറ്റൽ വിളിച്ചു. എനിക്ക് അവസാനം കിട്ടി, 9 മണിയായപ്പോൾ ഒരു ബെഡ് കിട്ടി. അതും വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമല്ല, ഓക്സിജൻ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു ബെഡാണ് കിട്ടിയത്. അത് വളരെ സാച്ചുറേഷനൊക്കെ വളരെ കുറവുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ദിവസവും. അപ്പം അസുഖം വരാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. പല ഓർഡറിൽ ചെയ്യാതെ ഈ പറഞ്ഞ ഓർഡറിൽ ചെയ്യുക. ഞാൻ ഇതുവരെ പറഞ്ഞില്ല, കണ്ട ഓരോ സാധനങ്ങളും ക്ലീൻ ചെയ്യാനൊന്നും പറഞ്ഞില്ല. അത് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് തുടച്ച് വൃത്തിയാക്കുക. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറയുന്നത് ആ 11 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോയതിന് ശേഷം വീട്ടിലെത്തുന്നതിന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കൈയും കാലും മുഖവും സോപ്പിട്ട് കഴുകി നിങ്ങളിട്ട വസ്ത്രങ്ങൾ ഒരു പ്രത്യേകം ഒരു കൂടിലിടുകയോ അല്ലെങ്കിൽ കഴുകിയെടുക്കുകയോ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് കോവിഡിനെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ നമുക്ക് പോകാനായിട്ട് കഴിയും. കാരണം ഈ ഒരു സെക്കൻഡ് വേവ് കഴിയുന്ന വരെ നമ്മൾ പിടിച്ചു നിൽക്കണം, അസുഖം വരാതിരിക്കാൻ. അത് മാക്സിമം ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.